شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. صدق الله العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا محمد بن عبد الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതിനാലാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് അല്ലാഹു മലാ തുആഖിദ്നി ഫീഹി ബിൽ അഥറാത് വഅഖിൽനി ഫീഹി അൽ ഖതായ വൽ ഹഫവാത് വലാ തജ്അൽനി അർദൻ ലിൽ ബലായ വൽ ആഫാത് ബിഇസ്സതിക യാ ഇസ്സൽ മുസ്ലിമീൻ എന്ന് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സൂറത്ത് ആൽ ഇംറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ തമ്പുരാനെ. മറ്റൊരു സ്ഥലത്ത് കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവരൊഴികെ എന്ന് പറയുന്നുണ്ട്. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. കുറ്റമില്ലാത്ത കളകമില്ലാത്ത ഹൃദയവുമായി വന്നവൻ്റെ വിജയത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനൊരു സമയമായില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കും, അല വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽബ്. ഓ അറിയനെ, നിശ്ചയം ശരീരത്തിൽ
ഒരു മാംസക്കഷ്ണമുണ്ട്. ഇത് അസലഹത്ത് സലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വൈദ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും മോശമാവുകയാണെങ്കിലോ ശരീരം മുഴുവനും മോശമായി. അല വഹിയൽ ഖൽബ്, അറിയണേ അതാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ ശുദ്ധതയുടെ അതുവഴി അതിൽ നിന്നുമുണ്ടാകുന്ന നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ രൂപത്തിലേക്കോ നമ്മളുടെ മുതലിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്, മറിച്ച് അവൻ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ അഅ്മാലുകളിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം നന്നാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയം തന്നെയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു, ഇന്ന അല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും അംവാലിക്കും, നിങ്ങളുടെ മുതലുകളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും അഅ്മാലിക്കും, പക്ഷേ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ അമലുകളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കുമാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകരോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണ്? ഖാൽ, അവിടുന്ന് പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. ഖാലു, അന്നേരം അവർ പറഞ്ഞു, സദൂഖുൽ ലിസാനിനെ ആരിഫു, സദൂഖുൽ ലിസാനിനെ ഞങ്ങളറിയും, അഥവാ സത്യം പറയുന്നവർ. ഫമാ മഖ്മൂമുൽ ഖൽബ്, എന്താണ് മഖ്മൂമുൽ ഖൽബ്? ഹുവ തഖിയുൻ നഖി, അത് ഹൃദയം ശുദ്ധിയുള്ളവനും. ലാ ഇസ്മ ഫീ, യാതോ ഒരുവിധ കറയും അതിലില്ല. വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ്, അതിലൊരു അക്രമ വാസനയോ ഒരു കുനുട്ടോ ഒരു പോരോ ഇല്ല. അങ്ങനെയുള്ള ഹൃദയമാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്നും നാം ഹൃദയത്തിൻ്റെ ശുദ്ധതയുടെ വിലയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഹൃദയത്തിൻ്റെ മെച്ചത ബാഹ്യ അമലുകളെയും മെച്ചമാക്കി തീർക്കുന്നു. ഹൃദയത്തിൻ്റെ സലാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ ഹൃദയം നന്നായി അഥവാ ഹൃദയം നല്ലതാണ് എന്നതിനടിസ്ഥാനമാക്കി അള്ളാഹുവുമായുള്ള അടുപ്പത്തിലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ സ്ഥാനമാനങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവന് ജനങ്ങളോട് അസൂയ ഉണ്ടാകുന്നില്ല, കാരണം അവൻ അള്ളാഹുവിൻ്റെ വിധിയിലും അള്ളാഹുവിലും തൃപ്തിപ്പെട്ടവനാണ്. അത് ഈമാനിൻ്റെ അടയാളവുമാണ്. കാരണം എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എനിക്കുള്ളതും മറ്റുള്ളവൻ്റെതും എല്ലാം അള്ളാഹു നൽകിയതാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ ഒരാൾക്ക് അസൂയ വെക്കാനുള്ള ഇട, ഒരവസ്ഥ അവിടെ നിന്നുണ്ടാകുന്നില്ല. ജനങ്ങളെക്കുറിച്ച് നല്ല ബോധം, നല്ല ഭാവന, അത് അസൂയ ഉണ്ടാകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാവരെക്കുറിച്ചും നല്ലത് ഭാവിക്കുക എന്നത്. അതുകൊണ്ട് അസൂയ ഇല്ലാത്ത, കറകളില്ലാത്ത, ശുദ്ധമായ അവസ്ഥയിലുള്ള ഹൃദയമാക്കിയെടുക്കാൻ, ജനങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധം, നല്ല ഭാവന ഹൃദയശുദ്ധിക്ക് കാരണമാകുന്നു. അതുവഴി അസൂയ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവും അവൻ്റെ ഹബീബും നമ്മോട് പഠിപ്പിച്ചതനുസരിച്ച് ശുദ്ധമായ ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്ക്, അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് നാം മുന്നിട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.